അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. ഇന്ന് ഞങ്ങളെ കിച്ചനാണ് ഇങ്ങനെ അടിപൊളി കടലക്കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇങ്ങനെ പാലല്ല, ഇത് നമ്മളി ചായ ഇതാക്കി വെച്ചു. ഇതിങ്ങനെ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ പന്തുണ്ടാക്കാൻ ഓലക്കളി കൊണ്ടാച്ചതായിരുന്നു. ഇങ്ങനെ എല്ലാമാണ് രാവിലത്തെ കിച്ചൺ മക്കളെ. നമ്മക്ക് ഇതാ ദോശ ചുട്ടുന്നതാണ്. ഇന്ന് ദോശയാണ്, കടലക്കറിയും ദോശയും. ഈ ദോശ ഞങ്ങളെയും വിട്ടു പോകൂല. ആ കുപ്പായിട്ട് വന്ന്, കുപ്പായിട്ടില്ലെങ്കിൽ ഇവനിക്കറിയാം വീഡിയോസിൽ പെടാൻ പറ്റൂല. അങ്ങനെ ഇതാ, അങ്ങനെ ഇതാ നല്ല ദോശയും. അരിപ്പൊടി ഇല്ല, ഇന്നലെ അരിയല്ല, പച്ചരിയും മുറുക്കരിയെല്ലാം മായി കൊണ്ടാച്ചു. ഇത് പൊടിപ്പിച്ചിട്ടില്ല, അരിപ്പൊടി തീർന്നുകൊണ്ടാണ്. ഒരു ചെറുക്ക പൊട്ടിൻ്റെ ആളാണ്. അങ്ങനെ ഇതാ തിന്നുകയാണ്. ദോശയും കടലക്കറിയും സൂപ്പറാണ്. ചായ രാവിലെ കാലിയും കുടിച്ചത് കൊണ്ട് പിന്നെ ചായ കുടിക്കൂല, പിന്നെ വെള്ളമാണ് കുടിക്കുക. ഞാൻ ഇവിടെ ഉണ്ട് മക്കളെ, ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു, ഇങ്ങനെ നടന്ന് കളിക്കുകയാണ്. എല്ലാവരുടെയും പോയി ഫോണെല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുക്കണം. ഇതെല്ലാമാണ് വിശേഷങ്ങൾ മക്കളെ. ഇതാ ഞങ്ങളെ ഇവിടെ നല്ല മഴയാണ്, കണ്ടാ ഇപ്പം കുറച്ച് ചോർന്നതാണ്. ഇൻഷാല്ല ഞങ്ങളെ കിണറ്റിൽ നല്ലോണം വെള്ളം കയറി. കിരട് നിങ്ങൾക്ക് കാണിച്ചു തരാം മക്കളെ. ഞങ്ങളെ പിന്നെ കിരടാണിത്. ബെസൻ്റകത്ത് വെള്ളം നിന്നിട്ടുണ്ട്. ഞങ്ങളെ കിണർ കാണുക. ഇതാ കണ്ട നല്ലോണം വെള്ളം കയറി. ഇതാ ഇങ്ങോളെത്തിക്ക്. ഇതെല്ലാമാണ് ഞങ്ങളെ കിണറും വെള്ളവും എല്ലാമാണ് മക്കളെ. ഇൻഷാല്ല നിങ്ങളെ കിച്ചൺ ഗൾഫ് മോഡലാണ്. ഇങ്ങനെ ഇങ്ങനെ പറയണ്ടേ. ഇത് അൽവാസ് തന്നൊരു മടലാണ്. ഞങ്ങളെ അടുപ്പിലൊന്നും കത്തിക്കലില്ല. എങ്കിലും ഈ രാജകുമാരിയെല്ലാം വരുന്ന സമയത്ത്, വലിയ ചെമ്പ് വെക്കേണ്ടിയ സമയത്ത് അടുപ്പ് കത്തിക്കും. ഇൻഷാല്ല അങ്ങനെ മക്കളെ ഞാൻ അടിച്ചു വാരുകയാണ്. നിങ്ങൾ കണ്ടോ, അകന്നറച്ച് കുട്ടികളെ കളിക്കുന്ന സാധനമാണ്. നേരത്തെ അടിച്ചു വാരിയിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ട്. ഒന്ന് കാട്ടോ നല്ല. ഇതാ അത് കണ്ടിക്കാം. പെൻസിൽ ഒന്ന്, കളർ പെൻസിൽ, ഇതാ സ്ലേറ്റ് പെൻസിൽ ഒന്ന്, രണ്ട് സ്ലേറ്റ് പെൻസിൽ, മൂന്നാമത്തെ ഇതാ സ്ലേറ്റ് പെൻസിൽ, നാലാമത്തെ. പിന്നെ റബ്ബർ കണ്ടിക്കാനില്ല ഇതിനകത്ത്. ഇതാ റബ്ബർ, പിന്നെ പിന്നെ ഒരുപാട് സാധനങ്ങൾ മക്കളെ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എന്തുമാ ചെയ്യുന്നത്. നാലഞ്ച് പെൻസിലാണ്, ഇനിയിപ്പം കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവില്ല. നിങ്ങളെല്ലാം ഞാനിപ്പം അടിച്ചു വാരി എന്നാ അല്ലേ. എന്നാ ഞാൻ നിങ്ങളെല്ലാം അടിച്ചു വാരി എടുത്തവരാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത്. മക്കളെ രണ്ട് ഉടുക്കാ പട്ടികളാ, അതുകൊണ്ട് പോട് എൻ്റെ വീഡിയോസിൽ കുടുങ്ങിയാൽ പിന്നെ എനിക്ക് രണ്ടാമത്തെ സെൻഡാക്കി അപ്ലോഡല്ലാക്കേണ്ടി വരും. കണ്ടില്ല ഞാൻ ഇങ്ങനെ അടിച്ചു വാരിയിട്ട് ഇവിടെ കൂട്ടുന്ന മക്കളെ. എന്നാലിപ്പം നല്ലോണം ഞാൻ അടിച്ചു വാരിയത്. ഇത് തേച്ചും പെൻസിൽ, കട്ടർ, റബ്ബർ കളിക്കുന്ന സാധനം. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ മക്കളെ? ഒന്നോ രണ്ടോ കളിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമായിരിക്കും കടയുമ്പോടെ. ഇത് അകന്നാർച്ച് സാധനം. ഇതാ കളിക്കുന്ന ഓരോ ഒരു പെയിൻറ്റും ഉണ്ട് തോന്നുന്നു അതിൻ്റെ അകത്ത്. മനസ്സിലും കാണിച്ചു തന്നില്ല. ഇതാ പിന്നെ വീഡിയോ ലെങ്ത് കൂടുന്നുണ്ട്, ഇത്താ കുറക്കണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാ മക്കളെ കുറക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ഇതാ മന മണ ഇതെല്ലാം പെറുക്കിക്കോളാ ഇതിൻ്റെ അകത്തുനിന്ന്. ഇന്ന് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് പെറുക്കി എടുക്കണം. ഉള്ള പെൻസിൽ തേച്ചും ഇതിൻ്റെ അകത്താണ്. കട്ടറുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇങ്ങനെ സ്കൂളിൽ പോകേണ്ട തിരക്ക് തന്നെയുള്ള ബിസ്ക്കറ്റ്. ഇവിടുത്തെ ഉപ്പ പിന്നെ ബിസ്ക്കറ്റ് വാങ്ങുവാൻ പറഞ്ഞാൽ പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെ വാങ്ങുള്ളൂ. അതിന് റിസ്ക് വാങ്ങുന്ന ആ റിസ്ക് തന്നെ മാറ്റി വാങ്ങൂല. ഇപ്പം കുറേ സൈകാലം ബിസ്ക്കറ്റ് തന്നെ കൊണ്ടുപോകണം. കുട്ടിയേക്കും തിന്നത് ഇതാവൂലോട്ട് പറഞ്ഞു കൊടുത്താൽ ഒന്നും കേൾക്കുകയില്ല. എല്ലാം കുഞ്ഞു മക്കളോട് പറയുന്നതിനോട് പറഞ്ഞ പറയണം.
ഇവിടെ ഇങ്ങനെ കുറേച്ചെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയ സ്ലേറ്റ് നല്ലോണം മായച്ച് കൊടുക്കുന്ന കുട്ടീൻ്റെ ഉമ്മ, അങ്ങനെ സ്ലേറ്റ് നല്ലോണം മായച്ച് കൊടുക്കുന്ന കുട്ടീൻ്റെ ഉമ്മ സ്കൂളിൽ കൊണ്ടുപോവേ നല്ല സൂപ്പറാക്കി കൊടുക്കുന്നു. ഇതാ സ്കൂളേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആടെ പോയിട്ട് അപ്പുറത്ത് കൊണ്ടുവരണ്ടാ. ഇതാ കട്ടർ എടുത്ത്, പെൻസിൽ എടുത്ത്, റബ്ബർ എടുത്ത്, ഞാൻ പറഞ്ഞില്ല ആടുന്ന എടുത്തേണ്ടിയിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്ഥിതി, ഇവിടുത്തെ കുഞ്ഞൻ്റെ എൽ കെ. അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടാക്കി കൊടുക്കാൻ പോവുകയാണ്. കോപ്പിക്കുടകളും ചൂടി ഇതാ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പൂട്ടണ്ട, കൊടയും കൊണ്ടിറക്കി അടങ്ങാറ്. ഇതിലൂടെയാ പോന്നെ. അങ്ങനെ മൂത്തോൻ അങ്ങ് സ്കൂളിൽ പോയപ്പോൾ സൈക്കിള് മേലെ നിന്നെടുത്ത് ചോട്ടക്ക് കൊടുക്കുന്നുണ്ട്. ആ അങ്ങനെ സാവീത്ത രാജകുമാരിയെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഇതാ പുറപ്പെട്ട് വേഗലെടുത്ത് പുറപ്പെട്ട് കണ്ണാടിയിൽ നോക്കിയിട്ടും നിങ്ങളോട് പറയൽ അതൊരു പതിവാണ്, അതൊരു സൈനാണ്, അതൊരു സുന്നത്താണ്. ഇഷാർന്നു പോയിട്ട് വേട്ട. അങ്ങനെ നമ്മളെ സാബി എന്ന ഓട്ടോഷ വന്നു. സാബി സാബീനെ കൂട്ടാൻ വേണ്ടി വന്നു. കേരട്ടെ ഇൻഷാല്ല പായ് തിരക്കുകയാണ്. സാബീത്ത ഓട്ടോഷയിൽ കീരി മക്കളെ രാജകുമാരിനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. ഷുറൂ ചെയ്താണ് ഡോക്ടറിനെ കാണിച്ച് ആവി പിടിക്കാൻ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ്. രണ്ടു ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങ് പോന്നതാ. പിന്നെ ആവി പിടിക്കുന്നിടത്ത് വേറെ ആൾ ആവി പിടിക്കുന്നു. അങ്ങനെ ആടെ ഇങ്ങനെ ഇരുന്നപ്പം കുട്ടി തമ്മേക്കുന്നില്ല, കരച്ചിലോട് കരച്ചൽ. അങ്ങനെ ഞാൻ ദിക്റും ചൊല്ലി എടുത്ത് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന. എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ കാണിച്ച് വീട്ടിൽ വന്നു. ഇതാ കുഞ്ഞനാടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടു ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇപ്പം വരുമ്പോൾ മരുമോളിങ്ങനെ തുടക്കുന്നതാണ് കാണുന്നത്. നിലയെല്ലാം നല്ലോണം തുടച്ച് വൃത്തിയാക്കി വരുന്നുണ്ട് മരുമോള്. ഇതാ ചൂട് പാത്രം വാങ്ങിയിട്ടുണ്ട് ഞാൻ ആവി പിടിക്കുക. ഇതിന് 390 രൂപയാണ്, 40 രൂപ കുറച്ചിക്ക് നല്ലൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. തുളസി ചപ്പാണ് ഇതിലിട്ടത്. ഇത് നമ്മളെ ആവി പിടിക്കുന്ന മിഷനാണ് മക്കളെ. ഇതാ വലിയ വിലയൊന്നുമില്ല, ഇതിന് 390 രൂപയാണ്. എന്നിട്ട് വില കുറച്ച് ഡിസ്കൗണ്ട് വന്ന് 351 രൂപക്ക് തന്നു. ഇത് തുളസി ചപ്പാണ് ഇതിൻ്റെ അടിയിൽ കാണുന്നത്. കുഞ്ഞിന് ഞങ്ങൾ ഒരു പ്രാവശ്യം ആവി പിടിച്ചു, നല്ലൊരു ആശ്വാസമുണ്ട്, എല്ലാണോ വേർത്തിങ്ങ് പോരുന്നുണ്ട്. നിങ്ങളും പിടിക്കുക. ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് വലിയ വീഡിയോസിൽ പറഞ്ഞു തരാം. ഇൻഷാല്ല ഇതിങ്ങനെ ഫ്ലഗ് കുത്തുക. ഇതിങ്ങനെ ഫ്ലഗ് കുത്തിയതിൻ്റെ ശേഷം നല്ലോണം തിളക്കും, ഇതിലെ ഇതിൻ്റെ ആവി വരും. അന്നേരം ചൂട് പിടിക്കുക ഇൻഷാല്ല. അങ്ങനെ ഒഴിച്ചു. മരുന്ന് കൊടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാ മക്കളെ, കുടിക്കൂല.
പാവി വിളിച്ചിട്ട്. അങ്ങനെ മക്കളെ നമ്മള് ആശുപത്രിയിലെല്ലാം നിന്ന് നേരം പോയി. അങ്ങനെ ഇവിടെ വന്ന് ഉള്ള ചോറും കറിയും എല്ലാം തിന്ന് വൈകുന്നേരത്തേക്ക് ഇതാ പൊട്ട് ചുടുന്ന് മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി മീനിതാ കൊഞ്ചനും മുള്ളനും ഇത് കറിവെക്കുകയും പൊരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ പൊട്ടിനി ഇതാ തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അരി പൊടിപ്പിച്ചിട്ട് കൊണ്ട തന്നിട്ടുണ്ട് അഷറൂക്ക. പിന്നെ ഇതാ ഇത് പത്തണ്ടത് ഇത് പൊട്ടിൻ്റെ. അങ്ങനെ പൊട്ടും മീൻകറിയും മീൻ പൊരിച്ചതുമാണ് ഞങ്ങൾ രാത്രിക്ക് കാക്കുന്ന. ചോറ് കുറച്ചുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങളെ കിച്ചണില്. അയ്യോ ഇതാ ബോള് പന്തുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മക്കൾ ഇതാ കാത്ത് നിന്ന് കണ്ണ് കുത്തുന്ന. ഇവിടെ അങ്ങ് പോട് ഉണ്ടാക്കിത്തരും. നടക്ക അങ്ങ് നടക്ക്. മാമാക്ക് വീഡിയോസിന് വീഡിയോസ് ഉമ്മാണ്ട. അങ്ങനെ ഇതാ എല്ലാം എടുത്തിട്ട് മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, വത്തമ്പാരിപ്പൊടി എല്ലാ പൊടികളും ഇട്ടിട്ട് ഇതാ കറി വെക്കുന്നു മക്കളെ. ഇങ്ങനെ നീട്ടെടുന്നാ പറഞ്ഞത് മച്ചന്മാർ. നീട്ടി പറയല്ല അഭിത. ഒരു രസമല്ലേ മക്കളെ കേൾക്കുകയും ചിരിക്കുകയും. അങ്ങനെ ഇതാ സൂപ്പർ. നമ്മൾ നല്ല മുള്ളനും മുള്ളൻ തന്നെ സാധാ മുള്ളനല്ല ഇതിലേ. ഇതാ നല്ല രസം മല്ലിച്ച മറ്റേ വെളുത്തുള്ളി ചതുക്കിയിട്ട് വളയിട്ട കൈയുണ്ടൊരു ഒന്നൊന്നര കുഴയുണ്ട്. കുഴച്ചിട്ട് ഇങ്ങനെ സൂപ്പർ മീൻകറിയും പൊട്ട് കുഴക്കട്ടെ. തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട്. ഉച്ചക്കേത്ത് ഇതാണ് നമ്മക്ക് ഇതം തിന്നാളി. ഇത് മുത്താറി കാച്ചി വെച്ചത്. ഇത് ഇതാ ഉപ്പേരി എല്ലാം കാലിയായി. ഉച്ചക്ക് ഞങ്ങൾ തിന്നതാണ്. ഇതം തിന്നാ മക്കളെ. കൈരേഖ നോക്കുന്നതിൻ്റെ തൊട്ട് ഓക്കെ ബായ്. മക്കളെ ഇങ്ങനെ ഒരു ഓല ചെയ്ത് എടുക്കുക. ഓല ചെയ്തെടുത്തിട്ട് ഇതാ കണ്ണി ഇങ്ങനെ മുറിച്ച് നല്ല വൃത്തിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതുപോല എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെക്കുക. പുറം പുറം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെടുക്കുക. ഇവിടെ ഇങ്ങനെ വെക്കുക. കാണുന്നുണ്ടടാ അടുപ്പ് അടുപ്പിച്ച് കാണിച്ചെടുക്കുക. ആ അടക്ക ഇങ്ങനെ വെക്കുക. ആ ഇനിയും കാണിക്കുക. അടക്ക ഇതാ ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങും വെക്കുക. ഈ കണ്ണീന് ഇങ്ങും വെക്കുക. ഈ കണ്ണീന് ഇങ്ങും വെക്കുക. തെറ്റിപ്പോന്ന് കൈ കുഞ്ഞനുണ്ട് മക്കളെ. ഇതാ അതാ ഇങ്ങനെ പൊടി ഇങ്ങനെ 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 കുടിക്കേണ്ട തൊട്ട് മനസ്സിലായിക്കാ. ഇങ്ങനെ എടുത്തിട്ട് ഏകദേശം നീളമുള്ളതാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അധികം ഒരുപാട് മാത്രം ഇങ്ങനെ നീളം കുറവും നീളം പിന്നെ അധികം ഒന്നും പറ്റൂല. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇവിടെ ഒരു ഈർക്കണി കൊടുക്കുക. അടുവ് കൂടി കട്ടാക്കുമ്പോൾ ഈർക്കണി എടുക്കട്ടെ. ഇതാ നമ്മളെ പമ്പരം കറങ്ങുകയാണ് മക്കളെ. ഇതാ 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 ഞാനുണ്ടാക്കിയ പമ്പരമാണിതാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഫേനിൻ്റെ കാറ്റത്ത്. സൂപ്പർ പമ്പരമാണ് മക്കളെ. ഇതാ ഇതാ മക്കളെ ഇങ്ങോട്ടേക്ക് നേർക്കാം. അമ്മാവനക്കുള്ള കാണിക്ക്. ഇതാ പമ്പരം പമ്പരം ഉണ്ടാക്കി. ഇതാ ഇത് അങ്ങേ പുറം കാണിച്ചു കൊടുക്ക. ഇങ്ങേ പുറം കാണിച്ചു കൊടുക്ക്. ഇതാ ഇതാ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ച കാറ്റത്ത് വെച്ച് കൊടുക്കുന്നു. ഒന്നും കൂടിയും കാറ്റത്ത് വെച്ച് കൊടുക്ക. തെമ്പത്താക്കി വെച്ചു കൊടുക്കണത്. അതിന് തെമ്പത്താണ് അതിൻ്റെ കട്ടി കുറഞ്ഞ സ്ഥലം ആക്കിയത് ഞാൻ. പമ്പരം തെമ്പത്താക്കടാ അരി തെമ്പത്തല്ലെങ്കിലും കറങ്ങുന്നുണ്ട് നല്ലോണം കണ്ട. ഇപ്പൊ കേന് ഫേനിൻ്റെ നേർക്കന്നെ വെച്ചുകൊടുക്ക്. കാറ്റുള്ള ഭാഗം വെച്ചുകൊടുക്ക്. ഇങ്ങോട്ട് വെക്കടാ അതിൻ്റെ താഴെ വെച്ചാൽ കാണു ആവൂല. ഫേനിൻ്റെ നേരെ വെക്ക്. നേരെ വെക്കട ഫേനിൻ്റെ മേലെ. കാറ്റിൻ്റെ നേരെ വെച്ചുകൊടുക്ക്. അത് അങ്ങനെ ആക്കിയിട്ടല്ലേ ഇനി. ഇതാക്കളായി വാ. ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് കറങ്ങുന്നു, ഒന്ന് ഇൻ്റെ കയ്യിൽ നിന്ന്.